പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും അൽമായ പ്രേക്ഷിതർക്കും സുവിശേഷ വേലയിലായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കൾക്കും വേണ്ടി നമുക്ക് ഇന്നേ ദിവസം ഒരു കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം സുവിശേഷ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം നമുക്കറിയാം, കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ ജനത്തെ ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട വൈദികരും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും എല്ലാ സന്യസ്തരും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യര് ഇവരിലൊക്കെ ഓരോ കുറവുകളെ കണ്ടെത്തും. നമ്മൾ മറ്റുള്ളവരിൽ കുറവ് കണ്ടെത്താൻ ഭയങ്കര മിടുക്കന്മാരാണ്. എല്ലാവരിലും കുറവ് നമ്മൾ കണ്ടെത്തും, നമ്മുടെ കുറവോട്ട് കാണത്തുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, അതായത് ഈശോ നമ്മുടെ എല്ലാം കുറവുകളോടുകൂടെ നമ്മളെ സ്വീകരിച്ചവനാണ് അല്ലേ. നമ്മുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ ഈശോയ്ക്ക് അറിയാം. അതറിഞ്ഞ് ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു. 1 കൊരിന്ത്യർ 12:27 പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന് അവയവങ്ങളായി നമ്മൾ തീർന്നിരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ ശുശ്രൂഷയ്ക്കായി, നമ്മുടെ ആത്മീയമായ അഭിവൃദ്ധിക്കായി, ഈശോയ്ക്കായി, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് വേണ്ടി, നമ്മളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സ്വയമേ സമർപ്പിക്കപ്പെട്ടവരാണ് ഓരോ ശുശ്രൂഷകരും. അപ്പൊ അവരൊരുപാട് ജീവിതത്തിൽ പലതും വേണ്ടെന്ന് വെച്ചിട്ട് പല സന്തോഷങ്ങളും ഉപേക്ഷിച്ച് ഈശോയ്ക്കായി സേവനം ചെയ്യുന്ന, തിരുസഭയ്ക്കായി സേവനം ചെയ്യുന്ന ദൈവത്തിന്റെ അജപാലകരായി കർത്താവിന്റെ ആ പ്രിയപ്പെട്ട പ്രേക്ഷിതർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കുക. ഒരു ശരീരത്തിന്റെ അവയവത്തിന് വേണ്ടി മറ്റൊരു അവയവം, ഇപ്പൊ നമ്മുടെ ദേഹത്തിനൊരു നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. എല്ലാം ഒത്തിണങ്ങി നിൽക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ഇപ്പൊ കയ്യിൽ ഒരു ചെറിയ ബോഡിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തൊരു ഇറിറ്റേഷനാണ്, ഒരു പനി വരുമ്പോൾ പോലും എന്തൊരു അസ്വസ്ഥതയാണ് അല്ലെ. അപ്പൊ ഈശോയുടെ ശരീരമാകുന്ന സഭയ്ക്ക്, സഭയുടെ ഭാഗമായ നമ്മളെ ഓരോരുത്തരെയും ശുശ്രൂഷിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അവർക്ക് വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ സഭയാകുന്ന ശരീരം പൂർണ്ണ ശക്തിയിൽ പ്രശോഭിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറവുകളിലേക്ക് നോക്കാതെ ഈശോയുടെ പൂർണ്ണത ദർശിച്ചുകൊണ്ട് അവനിൽ നമ്മൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ പരസ്പരം പ്രാർത്ഥിക്കാം, ശുശ്രൂഷകർക്കായി പ്രാർത്ഥിക്കാം, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ അഭിഷേകം സഭയിലൂടെ ലോകമെങ്ങും വ്യാപരിക്കുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും ഇന്നേ ദിവസം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.